നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിയൻ ജനതയിൽ വലിയൊരു പങ്ക് നിലവിലെ ഭരണകൂടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രതീക്ഷിക്കുന്നവരാണ്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഇറാനിയൻ ജനത നടത്തുന്ന പ്രക്ഷോഭങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. ഇറാൻ ജനത ഒരു ക്രൈസ്തവ വിപ്ലവത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് ദ വോയ്സ് ഓഫ് മർച്ചേഴ്സ് എന്ന അമേരിക്കൻ മിനിസ്ട്രിയുടെ ഒരു പഠനത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ഇറാനിൽ മാത്രം 100,000+ ജനങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് മതം മാറിയതായി CBN ന്യൂസും അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായി പ്രവർത്തിക്കുന്ന VOM നടത്തിയ പഠനത്തിൽ 100,000,000 മുസ്ലിങ്ങളെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പ്രസ്താവനയിൽ പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്ന മുസ്ലിം ജനങ്ങളുള്ള രാജ്യമായി ഇപ്പോൾ ഇറാൻ മാറിയിരിക്കുകയാണ്. ഇറാനിലെ 75,000+ ഉള്ള മോസ്കുകളിൽ 50,000+ മോസ്കുകളും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്ത വിധം ക്രൈസ്തവികതയിലേക്കുള്ള ഇറാനിയൻ ജനതയുടെ കുത്തൊഴുക്കിനെ ഏറെ ആശങ്കയോടെ തന്നെയാണ് കാണുന്നതെന്നാണ് ഇറാനിയൻ മതകാര്യമന്ത്രി തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഈ പ്രസ്താവന ഇറക്കിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇറാനിൽ 800% പേരാണ് പ്രതിവർഷം ക്രിസ്തുമതം സ്വീകരിക്കുന്നത് എന്നാണ് ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിലും വ്യക്തമാക്കുന്നത്. ജീസസ് റവല്യൂഷൻ എന്നാണ് ഇറാനിലെ മുസ്ലിങ്ങളിലെ ഈ ക്രിസ്തുമതാഭിമുഖ്യത്തെ CBN ന്യൂസ് വിശേഷിപ്പിച്ചത്. ശരിയ നിയമമല്ല, ജനാധിപത്യവും സമാധാനവുമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇറാനിൽ നിന്നുള്ള മുറവിളി ഉയരുന്നതും. ഈ പശ്ചാത്തലത്തിൽ ഇറാനിയൻ വൻതോതിൽ ന്യൂക്ലിയർ ആയുധ വിന്യാസം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന വാദമാണ് ഉയരുന്നത്. അമേരിക്കയുടെ ആണവ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇറാനിൽ നിരവധി സ്ഥലങ്ങളിൽ ആണവ കേന്ദ്രങ്ങളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇറാന് രഹസ്യ അണുവായുധ പദ്ധതിയുണ്ട് എന്ന് അമേരിക്കയും UN വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, സത്യം തന്നെയാണ് എന്നതിന് തെളിവാണ് ലോകശക്തികളുമായുള്ള 2015 കരാർ പ്രകാരം അന്താരാഷ്ട്ര ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇറാനെ അതിന് പ്രേരിപ്പിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഇറാൻ ഒപ്പിട്ട ആണവ നിർവ്യാപന ഒരു കരാറുണ്ട്. ഇതുപ്രകാരം ഇറാൻ ആണവായുധം നിർമ്മിക്കാതിരിക്കുക എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കരുത് എന്നുണ്ടെങ്കിൽ, ഇതിന് പകരമായി ഇറാനുമേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം പിൻവലിക്കണമെന്ന് ലോകരാജ്യങ്ങളുമായി കരാറുണ്ടായിരുന്നു. ഈ കരാർ 2015 ഇറാൻ ഒപ്പിട്ടതാണ്. കരാർ പ്രകാരം ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പരിധി 300 kg ആക്കി നിജപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. 5 സ്ഥിരാംഗങ്ങളും ഇറാനും തമ്മിലുള്ള 2015 ഈ കരാർ 2018 ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം അതിൽ നിന്ന് US പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. അതുമുതൽ ഈ US ഇതിൽ നിന്ന് പിൻവാങ്ങിയത് മുതൽ 5 ശക്തികളിലും ഇറാനുമായി ഒപ്പിട്ട ഈ കരാറിൽ നിന്ന് US പിൻവാങ്ങിയത് മുതൽ ഈ കരാർ നിലവിലില്ലാതെയായി. ഇറാൻ ആണവ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് 2018 ട്രംപ് അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ചത്. തൊട്ടു പിറ്റേ വർഷം തന്നെ ഇറാൻ കരാർ ലംഘിച്ചു, ആണവ പ്രവർത്തന നിയന്ത്രണങ്ങൾ ഉപേക്ഷിച്ചു, ആണവ പരീക്ഷണങ്ങൾ തുടരുകയും ചെയ്തു. ഇറാൻ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം തുടങ്ങിയത് റെയ്സിയുടെ നിർദ്ദേശത്തെ തുടർന്നിട്ടായിരുന്നു. ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം വിപുലീകരിക്കുകയാണ് എന്നാണ് ലോകത്തിന് മുമ്പിൽ നിൽക്കുന്ന ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിശദീകരണങ്ങളും. ഇത്ര വലിയ ഒരു യുദ്ധ കാലഘട്ടത്തിലും ആണവായുധങ്ങൾ ആരോടും ഇറാൻ തേടിയിട്ടില്ല എന്നത് തന്നെയാണ് ഇറാൻ ആണവായുധങ്ങളാൽ സമ്പന്നമാണ് എന്നതിന് ഒരു തെളിവായിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾ മുതൽ ഏതാനും ആഴ്ചകൾ വരെയുള്ള സമയപരിധിക്കുള്ളിൽ കുറഞ്ഞത് 3 bombകളെങ്കിലും ഉപയോഗിക്കാനുള്ള ആയുധ ഗ്രേഡ് ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഇറാൻ ഉണ്ട് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എത്രയും വേഗം ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു കീഴടക്കാൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെ ശനിയാഴ്ച രാത്രി ഇസ്രയേലിലും ഇറാനിലും നേരിയ സമയവ്യത്യാസത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇറാന്റെ ഭൂഗർഭ ആണവ പരീക്ഷണ ഫലമായിട്ടാണ് പല നിരീക്ഷകരും കരുതുന്നത്. റിക്ടർ സ്കെയിലിൽ 4.5 രേഖപ്പെടുത്തിയ ഭൂചലനം ഇറാനിലും ഉണ്ടായി എന്നതുകൊണ്ട് ആണവ പരീക്ഷണം അല്ല എന്ന് കരുതാനും സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ഇസ്രയേൽ തങ്ങളെ നശിപ്പിക്കുമെങ്കിൽ അതിനു മുമ്പേ ഇസ്രയേലിനെ കൂടി നശിപ്പിക്കുക എന്ന ഉദ്ദേശമാകാം ഇതിന് പിന്നിലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ സപ്പോർട്ടും ഇറാൻ ഇപ്പോൾ ലഭിക്കുന്നില്ല. ജനങ്ങളെല്ലാവരും തന്നെ മുസ്ലിമായ ആൾക്കാർ പോലും ഇപ്പോൾ ക്രിസ്തുമതത്തിലേക്ക് മാറുന്നു. അതോടുകൂടി ഇറാനുള്ള സപ്പോർട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇറാനുള്ള സപ്പോർട്ട് എന്നതല്ല പറയേണ്ടത്, ഇറാൻ ഭരണകൂടത്തിനുള്ള സപ്പോർട്ട് മാറിപ്പോകുന്നു.
അപ്പോൾ ഇറാൻ സ്വയം നശിക്കുന്ന ഒരു അണുവായുധ പരീക്ഷണത്തിന് ഇതായിരിക്കാം ഒരുപക്ഷെ പ്രേരിപ്പിച്ചത്. മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് ഇറാനെതിരെ നിർണായക നടപടിക്ക് ആഹ്വാനം ചെയ്തിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കാനും അവരുടെ പ്രധാന ഊർജ്ജ സൗകര്യങ്ങളെല്ലാം തകർക്കാനും ഈ ഭീകര ഭരണകൂടത്തിന് നിർണായക പ്രഹരം നൽകണമെന്നും ഇസ്രയേൽ നിർബന്ധിതമായും ഇത് ചെയ്യണമെന്നുമെല്ലാമാണ് ബെനറ്റ് ഇതിനെക്കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത്. കൂടുതൽ ആണവ പരീക്ഷണങ്ങളിലേക്ക് ഇറാൻ പോകുകയാണെങ്കിൽ ഇസ്രയേൽ തീർച്ചയായും പക്ഷേ അടങ്ങിയിരിക്കില്ല. ഇസ്രയേൽ തങ്ങളെ നശിപ്പിക്കുമെങ്കിൽ അതിനു മുമ്പ് ഇസ്രയേലിനെ കൂടി നശിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശമാകാം ഒരുപക്ഷെ ഇറാനുള്ളത്. അങ്ങനെയെങ്കിൽ ഇറാനെ സ്വയം നശിച്ചിട്ടായാലും അണുവായുധ പരീക്ഷണത്തിന് ഇറാൻ ഇറങ്ങിത്തിരിക്കാം. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം കാലെടുത്തു വയ്ക്കുന്നതാകാം ഇതിന്റെ ഫലം. മലയാളി വാർത്ത ഇൻസൈഡ്.